नमस्ते दोस्तों, मेरा नाम इंसी पाई है और मैं एमटीज एकेडमी की चीफ हिंदी ट्रेनर हूँ। आज के इस एपिसोड में आप सभी का स्वागत है। इस एपिसोड में हम आपको बताएंगे कि किस तरीके से आप अपना इंट्रोडक्शन, सेल्फ इंट्रोडक्शन हिंदी में दे सकते हैं। तो क्या आप तैयार हैं? സ്പീക്ക് ഹിന്ദി വിത്ത് എംടീസ് എപ്പിസോഡ് വണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഈസി ആയിട്ട് ഹിന്ദിയിൽ എങ്ങനെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. മുൻപ് അറബിക്കിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് കമൻറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട് ഹിന്ദി കൂടെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ഹിന്ദി കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് ഹിന്ദിയും അറബിക്കും ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വലിയ ഒരു സപ്പോർട്ടായിരിക്കും നമ്മുടെ ഈ ഒരു എംടീസിൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആർക്കെങ്കിലും ഹിന്ദി, അറബിക്ക്, ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് പരിചയപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണ്, എനിക്കിന്നതാണ് ജോലി, ഞാൻ ഇന്ന രാജ്യത്താണ് ജോലി ചെയ്യുന്നത്, ഞാൻ ഇത്ര വർഷമായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ ഹിന്ദിയിൽ പറയാമെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ? കം ഓൺ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ എന്ന് പറയാൻ ഹിന്ദിയിൽ എന്താ പറയുക? മേ, മേ ഞാനാണ്. ഓക്കെ, ഞാൻ അബ്ദുൽ സമദ് ആണ്. മേ അബ്ദുൽ സമദ് ഖൂർ. മേ അബ്ദുൽ സമദ് ഖൂർ. ഞാൻ മിൻസി ആണെന്ന് എങ്ങനെ പറയാം? ഇനി നിങ്ങൾക്കും ഈസിയായി വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക് എന്നിവ പഠിക്കാം. എംടിസ് അക്കാദമി ഗവർണറിൽ നിന്നും ബെസ്റ്റ് ഓൺലൈൻ അക്കാദമി അവാർഡ് ലഭിച്ച കേരളത്തിലെ ഏക സ്ഥാപനം. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് എംടിസ് അക്കാദമി. ഞങ്ങളെ കൂടെ നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ പ്ലേസിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ കേരളത്തിൽ നിന്നാണ്, ഞാൻ കാലിക്കറ്റിൽ നിന്നാണ്, ഞാൻ കൊച്ചിയിൽ നിന്നാണ്, ഇതൊക്കെ എങ്ങനെ പറയാന്നുള്ളതാണ്. ഓക്കെ, ഇൽ നിന്നും എന്ന് പറയാൻ സേ എന്നാണ് ഹിന്ദിയിൽ പറയുക. സേ, ഇൽ നിന്നും, കേരളത്തിൽ നിന്നും, കേരൾസ് അല്ലേ, കേരൾസ്. കാലിക്കറ്റിൽ നിന്നും എങ്ങനെ പറയാം? കാലിക്കറ്റ്സ്. കാലിക്കറ്റ്സ്. കൊച്ചിയിൽ നിന്നും എങ്ങനെ പറയാം? കൊച്ചീസ്. കിട്ടിയോ? അപ്പോൾ മലപ്പുറത്ത് നിന്നും എങ്ങനെ പറയാം? യെസ്, കമോൺ, പറഞ്ഞു നോക്കുക. ഓക്കെ, മലപ്പുറം സേ, മലപ്പുറം സേ. ഓക്കെ, ദെൻ അപ്പോൾ ഞാൻ കാലിക്കറ്റിൽ നിന്നാണ്. മേ കാലിക്കറ്റ് സേ ഹു. മേ കാലിക്കറ്റ് സേ ഹു. മേ കാലിക്കറ്റ് സേ ഹു. ഞാൻ കേരളത്തിൽ നിന്നാണ്. മേ കേരള സേ ഹു. ഞാൻ കൊച്ചിയിൽ നിന്നാണ്. മേ കൊച്ചി സേ ഹു. മേ കൊച്ചി സേ ഹു. ഓക്കെ, ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണെന്ന് എങ്ങനെ പറയാം? മേ ട്രിവാൻഡ്രം സേ ഹു. മേ ട്രിവാൻഡ്രം സേ ഹു. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണ്, രണ്ട് സെന്റൻസുകൾ പഠിച്ചു. ഓക്കെ, നമുക്കൊന്ന് കൂടി നോക്കാം. ഞാൻ വിൻസി ആണ്. മേ വിൻസി ഹു. ഞാൻ കൊച്ചിയിൽ നിന്നാണ്. മേ കൊച്ചി സേ ഹു. മേ അബ്ദുൽ സമദ് ഹു. മേ മലപ്പുറം സേ ഹു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ജോലിയെ പറ്റിയിട്ടാണ്. ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു നഴ്സാണ്, ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഞാനൊരു ടീച്ചറാണ്, ഇതൊക്കെ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയാന്നുള്ളതാണ്. ഓക്കെ, ജോലിക്ക് എന്താണ് ഹിന്ദിയിൽ പറയാം? നോക്രി. നോക്രി എന്ന് പറയാം. അതുപോലെ വേറെ കാം എന്ന് പറയാം. കാം കാഷ്വൽ ആയിട്ട് പറയുന്നത് കാം. ഓക്കെ, കാം ക്യാ ഹൈ എന്നൊക്കെ ചോദിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ജോലി എന്നൊക്കെ ചോദിക്കുന്നത്. ആപ് ക്യാ നോക്രി കർത്തേ ഹൈ യാ ഫിർ ആപ് ക്യാ കാം കർത്തേ ഹൈ, വി കൻ സേ എനിവേ ലൈക് എനി ഹൗ. ഓക്കെ, ദെൻ അപ്പോൾ ഞാനൊരു ഡോക്ടറാണെന്ന് എങ്ങനെ പറയാം? മേ ഏക് ഡോക്ടർ ഹൂ. ഞാനൊരു നഴ്സ് ആണെന്ന് എങ്ങനെ പറയാം? മേ ഏക് നഴ്സ് ഹൂ. ഞാനൊരു ബിസിനസ്സുകാരനാണ്. മേ ഏക് ബിസിനസ്മാൻ ഹൂ. മേ ഏക് ബിസിനസ്മാൻ ഹൂ. ഞാനൊരു സെയിൽസ്മാൻ ആണ്. മേ ഏക് സെയിൽസ്മാൻ ഹൂ. മേ ഏക് സെയിൽസ്മാൻ ഹൂ. ഞാനൊരു ടീച്ചറാണ്. മേ ഏക് അധ്യാപക് ഹൂ യാ ടീച്ചർ. അപ്പോൾ രണ്ടും പറയും. ഇപ്പോൾ കൂടുതലും ഹിന്ദിയിൽ നമുക്ക് ഇംഗ്ലീഷ് വേർഡ്സുകൾ കോമൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇംഗ്ലീഷ് വേർഡ്സിൻ്റെ ഒക്കെ യഥാർത്ഥ ഹിന്ദി പഠിക്കാൻ പോയാൽ ഒരുപാട് ടൈമാവും. സത്യം, സിമ്പിളാണ്. എന്നാലും നമുക്ക് കൂടുതൽ കോമൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഹിന്ദിയാണ് നമ്മളോട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ രൂപത്തിൽ തന്നെ ഇതിനെ കാണുക. ഓക്കെ, ദെൻ അപ്പോൾ ഞാനൊരു ടീച്ചറാണ്. മേ ഏക് അധ്യാപക്. അപ്പോൾ ഞാനൊരു അധ്യാപികയാണെന്ന് പറയാൻ? അത് ഫീമെയിൽസിന് വേണ്ടി. അതെ, എങ്ങനെ പറയാം? മേ ഏക് അധ്യാപിക. ഓക്കെ, മേ ഏക് അധ്യാപിക. ഞാനൊരു ഹൗസ് വൈഫ് ആണെന്ന് എങ്ങനെ പറയാം? മേ ഏക് ഹൗസ് വൈഫ് ഹു. മേ ഏക് ഹൗസ് വൈഫ് ഹു. ഓക്കെ, ദെൻ ഞാനൊരു അക്കൗണ്ടൻ്റ് ആണെന്ന് എങ്ങനെ പറയാം? മേ ഏക് അക്കൗണ്ടൻ്റ്. ഓക്കെ, സിമ്പിളാണ്. ഓക്കെ, മേ
ഞാൻ ഓക്കെ ഞാൻ ആകുന്നു എന്നുള്ള ആ ഒരു മീനിങ് അതിൽ വരുന്നുണ്ട് നോക്കാം നമുക്ക് ഞാൻ വിൻസിയാണ് ഞാൻ കേരളത്തിൽ നിന്നാണ് ഞാൻ ഒരു ടീച്ചറാണ് ഞാനൊരു ഗ്രാജുവേറ്റ് ആണെന്ന് എങ്ങനെ പറയാം ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെന്ന് എങ്ങനെ പറയാം ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൊമേഴ്സിൽ ഗ്രാജുവേറ്റ് ആണെന്ന് എങ്ങനെ പറയാം മേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെ കൊമേഴ്സ് മേ ഗ്രാജുവേറ്റ് ഹു ഗുഡ് ഓക്കെ മേ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും कॉमर्स में एक ग्रेजुएट हूँ मैं कैलिकट यूनिवर्सिटी से कॉमर्स में ग्रेजुएट हूँ ओके देन यानी कि 30 वयस ആണ് എന്ന് എങ്ങനെ പറയാം मेरी उम्र 30 साल है या फिर मैं 30 साल का हूँ मैं 30 साल का हूँ यानी कि 30 ആണ് എനിക്ക് 30 വയസ്സ് ആണ് ഓക്കേ വേറെ രൂപത്തിൽ എങ്ങനെ പറയാം मैं 30 साल का हूँ या फिर मेरी उम्र 30 साल की है ഓക്കെ ഉമർ ഉമർ എന്ന വയസ്സ് ഓക്കെ മേരി ഉമർ 30 സാൽ ഹൈ 30 സാൽ ഹൈ 30 സാൽ കി ഹൈ വാട്ടെവർ യു ലൈക്ക് ടു സേ ഓക്കെ അപ്പോൾ ഒന്ന് കൂടി പറയാം എനിക്ക് 30 വയസ്സാണ് മേരി ഉമർ 30 സാൽ ഹൈ യാ മൈ 30 സാൽ കാ ഹൂ ഓക്കെ ഞാൻ മാരീഡ് ആണ് മേരി ഷാദി ഹോ ചുക്കി ഹൈ യാ മൈ ഷാദി ശുദാ ഹൂ മൈ ഷാദി ശുദാ ഹൂ ശുദാ ഹൂ മൈ ഷാദി ശുദാ ഹൂ മൈ ഷാദി ശുദാ ഹൂ യാ ഫിർ മേരി ഷാദി ഹോ ചുക്കി ഹൈ അങ്ങനെ കല്യാണം കഴിഞ്ഞു ഓക്കെ എൻ്റെ കല്യാണം കഴിഞ്ഞതാണ് ഓക്കെ അപ്പം ഞാൻ മാരീഡ് ആണെന്ന് പറയാൻ മേ ഷാദി ശുദാഹു ഞാൻ മാരീഡ് ആണ് ഞാൻ കാലിക്കറ്റിൽ നിന്നാണ് വിവാഹം കഴിച്ചിട്ടുള്ളത് എങ്ങനെ പറയാം മേനെ കാലിക്കറ്റ് സേ ഷാദി കിയാ ഹൈ മേനെ കാലിക്കറ്റ് സേ ഷാദി കിയാ ഹൈ മേനെ കാലിക്കറ്റ് സേ ഷാദി കിയാ ഹൈ ഓക്കെ ലീവിന് എന്താണ് ഹിന്ദിയിൽ പറയാം ചുട്ടി ചുട്ടി എന്നാണ് പറയുക ഓക്കെ ഞാൻ ലീവിലാണ് ഐ എം ഓൺ ലീവ് എങ്ങനെ പറയാം മേ ചുട്ടി പർ ഹൂ മേ ചുട്ടി പറക്കൂ മേ ചുട്ടി പറക്കൂ ഓക്കെ ഞാൻ ഇപ്പോൾ ഡ്യൂട്ടിയിലാണെന്ന് എങ്ങനെ പറയാം മേ ഡ്യൂട്ടി പറക്കൂ മേ ഡ്യൂട്ടി പറക്കൂ ഇപ്പോൾ എന്നുള്ളതിന് അബി എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഞാൻ ഇപ്പോൾ ഡ്യൂട്ടിയിലാണ് മേ അബി ഡ്യൂട്ടി പറക്കൂ മേ അബി ഡ്യൂട്ടി പറക്കൂ മേ അബി ഡ്യൂട്ടി പറക്കൂ ഓക്കെ ഞാൻ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആണ് എങ്ങനെ പറയാം മേ ഇസ് ഫീൽഡ് മേ എക്സ്പീരിയൻസ്ഡ് ഹൂ മേ ഇസ് ഫീൽഡ് മേ എക്സ്പീരിയൻസ്ഡ് ഹൂ ഞാൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത് എങ്ങനെ പറയാം മൈ ദുബായ് മേ കാം കർത്ത ഹൂ മൈ ദുബായ് മേ കാം കർത്ത ഹൂ യാ ഫിർ കർത്തി ഹൂ ഇഫ് യു ആർ എ മെയിൽ യു കൻ യൂസ് ഇറ്റ് ലൈക്ക് കർത്ത ഹൂ ഇഫ് യു ആർ എ ഫീമെയിൽ യു കൻ സേ ഇറ്റ് ലൈക്ക് കർത്തി ഹൂ ഓക്കെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ജെൻസ് ആവുമ്പോൾ നമ്മൾ കർത്താഹു എന്നാണ് പറയുക ത എന്നാണ് പറയുക ലേഡീസ് ആവുമ്പോൾ തീ എന്നാണ് പറയുക ഈ ഈ സൗണ്ട് ആണ് വരിക ഓക്കെ നോക്കാം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് മേ ദുബായ് മേ കാം കർത്താഹു ഇനിയിപ്പോൾ വിൻസി പറയുകയാണെങ്കിൽ മേ ദുബായ് മേ കാം കർത്തി ഹൂ ശ്രദ്ധിച്ചോ നിങ്ങൾ ഗട്ട് ഇറ്റ് യെസ് മേ ദുബായ് മേ കാം കർത്താഹു മേ ദുബായ് മേ കാം കർത്തി ഹൂ ഓക്കെ ഞാൻ ഷാർജയിലാണ് താമസിക്കുന്നത് മേ ഷാർജ മേ രഹതാ ഹൂ യാ രഹതി ഹൂ ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ജെൻസ് ആവുമ്പോൾ ആ സൗണ്ടാണ് വരിക ലേഡീസ് ആവുമ്പോൾ ഈ സൗണ്ടാണ് വരിക രഹത രഹതി ഓക്കെ ദെൻ ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത് മൈ കൊച്ചി മേ രഹതാ ഹൂ യാ രഹതി ഹൂ ഓക്കെ ഒന്ന് പറഞ്ഞാൽ മതി നമുക്കത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം ഓക്കെ പറയാം ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത് മൈ കൊച്ചി മേ രഹതാ ഹൂ മൈ കൊച്ചി മേ രഹതാ ഹൂ ഓക്കെ ഞാൻ കാലിക്കറ്റിലാണ് താമസിക്കുന്നത് മൈ കാലിക്കറ്റ് മേ രഹതാ ഹൂ ഓക്കെ അവിടെ പെൺകുട്ടി പറയുകയാണെങ്കിൽ രഹതി ഹൂ രഹതി ഹൂ ഓക്കെ ദെൻ ഞാൻ ഓക്കെ മൈ ഠീക് ഹൂ മൈ ഠീക് ഹൂ ഞാൻ റെഡിയാണ് മൈ തയ്യാർ ഹൂ മൈ തയ്യാർ ഹൂ ഇനിയിപ്പോൾ അത് റെഡി എന്നും പറയാം അല്ലേ ഞാൻ റെഡി എന്നും പറയാം അല്ലെങ്കിൽ തയ്യാർ എന്നും പറയാം ഓക്കെ മൈ റെഡി ഹൂ മൈ തയ്യാർ ഹൂ ഇപ്പൊക്കെ ഒന്ന് പറയാം ഓക്കെ ഞാനൊരു മലയാളിയാണ് മൈ എക് മലയാളി ഹൂ മൈ എക് മലയാളി ഹൂ യാ ഫിർ യു കെൻ സേ മൈ മലയാളി ഹൂ മൈ മലയാളി ഹൂ മൈ മലയാളി ഹൂ ഓക്കെ നമുക്ക് ഒന്ന് ഒരുമിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യാം നമ്മൾ ഇതുവരെ പറഞ്ഞ സെൻറ്റൻസുകൾ നോക്കാം ഞാൻ വിസ്മയാണെന്ന് എങ്ങനെ പറയാം മേ വിസ്മയ ഹൂ മേ വിസ്മയ ഞാൻ കേരളത്തിൽ നിന്നാണ് മേ കേരള സേ ഹൂ ഞാനൊരു ടീച്ചറാണ് മേ ടീച്ചർ ഹൂ യാ
അധ്യാപിക ഞാനൊരു ഹൗസ് വൈഫാണ് മൈ ഹൗസ് വൈഫ് ഞാനൊരു ഗ്രാജുവേറ്റ് ആണ് മൈ ഗ്രാജുവേറ്റ് ഹൂ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൊമേഴ്സിൽ ഗ്രാജുവേറ്റ് ആണ് മൈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സേ കൊമേഴ്സ് മേ ഗ്രാജുവേറ്റ് ഹൂ ഓക്കെ ഞാൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത് മൈ ദുബായ് മേ വർക്ക് കർ റഹി ഹൂ യാ ഫിർ കർ റഹാ ഹൂ ഓക്കെ വേറെ രൂപത്തിലെ മൈ ദുബായ് മേ കാം കർത്ത ഹൂ യാ നൗക്കരി കർത്ത ഹൂ ഓക്കെ മൈ ദുബായ് മേ കാം കർത്ത ഹൂ ഓക്കെ ഞാൻ ഷാർജയിലാണ് താമസിക്കുന്നത് മൈ ഷാർജ മേ രഹത ഹൂ ഇവിടെ ഫസ്റ്റ് ടൈം ആണ് മൈ ഇധർ പെഹ്ലി ബാർ ഹൂ മൈ ഇധർ പെഹ്ലി ബാർ ഹൂ ഓക്കെ ഞാൻ റെഡി ആണ് മൈ റെഡി ഹൂ ഞാൻ ഓക്കേ ആണ് മൈ ഓക്കേ ഹൂ യാ മൈ ടീക്ക് ഹൂ ഓക്കെ എനിക്ക് 30 വയസ്സാണ് മൈ 30 സാൽ കാ ഹൂ മൈ 30 സാൽ കാ ഹൂ ഞാൻ മാരീഡ് ആണ് മൈ ഷാദിഷുദ ഹൂ ഓക്കെ ഞാൻ കാലിക്കറ്റിൽ നിന്നാണ് വിവാഹം കഴിച്ചത് मैंने कैलिकट से शादी किया है मैंने कैलिकट से शादी किया है ओके देन यानी लीव ला मैं छुट्टी पर हूं मैं छुट्टी पर हूं मैं इप्पो ड्यूटी ला मैं अभी ड्यूटी पे हूं ओके मैं हैप्पी हूं मैं खुश हूं यानी ट्रेनिंग में हैप्पी हूं मैं इस ट्रेनिंग में खुश हूं मैं इस ट्रेनिंग में खुश हूं खुश ओके ओके फ्रेंड्स अब കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് റിപ്പീറ്റഡായിട്ട് വാച്ച് ചെയ്യുക അതോടൊപ്പം നിങ്ങൾ ഞങ്ങളെ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ സോ ഓരോ വീഡിയോയിലും കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഓക്കെ ഈ ആക്ടിവിറ്റീസ് നിങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റുകൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് സോ ഇന്നത്തെ ആക്ടിവിറ്റി 3 സെൻറ്റൻസുകളാണ് ഓക്കെ 3 സെൻറ്റൻസുകളാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടത് നിങ്ങളെ പേര് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു അപ്പോൾ ഈ 3 സെൻറ്റൻസുകൾ നിങ്ങളുടെ പേരെന്താണ് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് നിങ്ങൾക്ക് എന്താണ് ജോലി ഈ 3 സെൻറ്റൻസുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഹിന്ദിയിൽ എഴുതുക രേഖപ്പെടുത്തുക അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ താങ്ക് യു സോ മച്ച് വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് ടേക്ക് കെയർ ബൈ എംടിസ് അക്കാദമി